ഒരേ സമയം ആസിഫിന്റെ അടുത്തേക്ക് എത്തുന്ന മൂന്ന് ഓഫറുകൾ ഒന്ന് തിരഞ്ഞെടുക്കാം, ഒന്ന് മാത്രം തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. കമൽഹാസന്റെ ഒപ്പം ചെറിയ വേഷം, മമ്മൂട്ടിക്കൊപ്പം നല്ല വേഷം, പുതിയ സംവിധായകനൊപ്പം നായക വേഷം. ഓ, ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആണ്. ചെറിയത് നല്ലത്. പുതിയ സംവിധായകൻ ആരാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതായിരിക്കും ചോയ്സ്. കമൽഹാസനും മമ്മൂട്ടിയും ഒരു ഒരു ഇൻഗ്രീഡിയന്റ് ആകേണ്ട കാര്യമില്ല. സിനിമയാണ് പ്രധാനം. ജീവിതത്തിൽ ഞാൻ മതിൽ ചാടിയിട്ടുണ്ട്, യെസ് ഓർ നോ? മതിൽ ചാടിയിട്ടുണ്ട്. ചാടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ആകെ ഒരു ജംഗ്ഷനിൽ ഒരു എന്തായാലും ചാടും നമ്മള്. പോയി ഒരു കപ്പ ബിരിയാണി കഴിച്ച് തിരിച്ചു വരും. അതായത് ചെറു ജീവിതത്തിൽ തന്നെ ചാടി പഠിച്ച ആളാണ്. അതാ പല ചാട്ടങ്ങൾ. അതുകൂടാതെ വീണ്ടും ചാടിയിട്ടില്ലേ? ഏതോ സിനിമയിൽ ഇപ്പൊ ചാടിയിട്ടില്ലേ? ജീസസ് സ്ക്രിപ്റ്റ് എഴുതുമ്പോ ഉണ്ടല്ലോ കംപ്ലീറ്റ് അനുഭവങ്ങളാണ്, അനുഭവങ്ങൾ നിരീക്ഷണത്തിലൂടെയാണ്. ഈ മതിലാട്ടത്തിന്റെ പ്രത്യേകത ഉണ്ട് സാറേ. ആ മതില് ഇങ്ങനെ നിൽക്കുന്ന മതിലാണ്. അതായത് മര്യാദക്ക് കൈ കുത്തിയാൽ ഏത് തരത്തിലുള്ള മതിലും ചാടാൻ. ഇങ്ങനെയല്ല, ഇങ്ങനെ തന്നെ വെച്ചാലും അതവിടെ ചാടിയിരിക്കും. മതിൽ പോലും അറിയില്ല. നടന്നല്ലെങ്കിൽ നടിക്ക് സ്വന്തമായി ഇഷ്ടങ്ങളില്ല. ഉണ്ടോ ഇല്ലയോ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്, ഉണ്ടായിരിക്കണം. തിരക്കഥ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പ്രതിഫലം കൂട്ടി ചോദിച്ചിട്ടുണ്ട്. ഇല്ല,